എനിക്കിന്ന് പൊട്ടിക്കരയണമെന്നാണ്. ഇനി വീട്ടിൽ പോയിട്ട് കഥമൊക്കെ അടിച്ച് കുറ്റിയിരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയും. സത്യം തീരുവോ ഒന്ന് ഫാസ്റ്റ് ഒന്ന് ചോദിക്കും അവിടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് തിരിഞ്ഞ് നിന്നിട്ട് അണ്ണ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? ഈ ആ ഒരു അപരാധം കൂടി ഇനി കാണണോ? ഇനി ഞാൻ പറയാൻ പോണ കാര്യം എനിക്ക് വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അത് പടം ഇപ്പോൾ ശങ്കറിൻ്റെ സിനിമയാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ ഒരു മിനിമം ലെവൽ ഒരു നമ്മൾ എക്സ്പെക്റ്റേഷൻ കാണും. ഒരു ബ്രഹ്മാണ്ട സിനിമ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത് ഈ ഒരു സിനിമയ്ക്ക്. കാരണം പക്ഷേ എനിക്ക് ടെറിബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ശങ്കറിൻ്റെ സിനിമയ്ക്ക് ഞാൻ ഇത് ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കിപ്പം ഒരു ശങ്കറിൻ്റെ സിനിമയെ കുറിച്ചിട്ട്, കാരണം ഞാൻ 2.0 പോലും വളരെ മോശം സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഐ എന്ന സിനിമയ്ക്ക് ശരിയാണ് കഥ പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതും അത്രയും മോശമായിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ശങ്കറിൻ്റെ സിനിമ കണ്ടിട്ട് ഇത്രയും മോശം ഒരു സീരിയൽ ലെവൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ തോന്നി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു സിനിമ ഒരു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തേക്ക് ഒരു സീൻ ബൈ സീൻ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ. ഒന്നുമില്ല, അനാവശ്യമായിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ട്, ഒരു ആവശ്യമില്ലാതെ. കുറേ സീനുകളുണ്ട്, എന്തിനാണ് അത്രയും പൈസ അത്രയും ലാവിഷായിട്ട് കാണിക്കേണ്ട? ഒരാവശ്യമില്ല. എന്നാൽ ആ മുടക്കിയ കാശ് വേറെ കുറേ സീനുകളുണ്ട്, അതിലേക്കൊന്നും വഴിമാറ്റി ഒന്ന് ചിലവഴിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നന്നാവുമായിരുന്നു. അങ്ങനെ യാതൊരു വിധ ഒരു കഥയിലുടനീളം ഒന്നും ഒരു വാ ഫാക്ടർ പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ കമലഹാസനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമായിപ്പോയി. കാരണം നമ്മൾ അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ ചെറുപ്പം പോലെ കാണുന്നതാണ്. അപ്പം അദ്ദേഹത്തിനെയൊക്കെ സ്ക്രീനിൽ ഇത്രയും ഒരു ടെറിബിളായിട്ടുള്ള ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്തെങ്കിലും തോന്നണ്ടേ കാഴ്ചക്കാർക്ക്? അതിന് വേണ്ടിയിട്ട് കഥയിൽ എന്തെങ്കിലും വേണ്ടേ? പല സീനുകളും സീരിയൽ ലെവൽ മെലോ ഡ്രാമ ആയിപ്പോയി. സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സിദ്ധാർത്ഥിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം അഭിനയത്തിൻ്റെ വിമർശിക്കുകയല്ല, കാരണം അവർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ രീതിയിൽ സീരിയൽ നമ്മൾ പക്ക സീരിയൽ ഇത് ചെയ്യുന്നതാണ്. എന്ത് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അദ്ദേഹം അപ്ഡേറ്റഡ് ആവാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല. ഇനി ഞാൻ പറയാൻ പോണ കാര്യം എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ശങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ട്രോൾ ലാംഗ്വേജിൽ ശങ്കരൻ എന്നൊക്കെയാണ് ഈ അടുത്ത കാലത്ത് ട്രോൾ ലാംഗ്വേജിൽ എല്ലാവരും പറയുന്നത്. അത് ഇനി ശങ്കരൻ എന്ന് മാറ്റിയിട്ട് ശങ്കരൻ എന്നായി കഴിഞ്ഞിട്ട് പണ്ടത്തെ ശങ്കരൻ തെങ്ങിമ്മേ തല തന്നെ എന്ന ആൾക്കാരെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ തെലുഗു വേഴ്സസ് തമിഴ്, ഈ രണ്ടുപേരുടെ ആരാണ് ഇന്ത്യൻ സിനിമയിൽ ആരാണ് സുപ്രീമസി, ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. അതെപ്പോഴും സ്കോർ ചെയ്ത് അടുത്ത കാലത്തായിട്ട് സ്കോർ ചെയ്ത് നിൽക്കുന്ന അത്രയും തെലുഗു ഇതാണ്. എത്രത്തോളം അവരാണ് സിനിമകൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പോലും അവരിടയ്ക്കിടയ്ക്ക് ഒരു കൽക്കി ഒരു ബാഹുബലി ഇട്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സലാറ്, ഇനി ഈവൻ ദോ സലാറ് പ്രഭാസ്നിയിലാണ് അദ്ദേഹം കർണാടക ഇതാണെങ്കിലും, പക്ഷേ തെലുഗു നമുക്ക് അങ്ങനെ പറയാം, പക്ഷേ തെലുഗു സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ വെച്ചിട്ട് അവരിങ്ങനെ സ്കോർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് തമിഴ് ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഇത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ യാതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വളരെ വിഷമമുണ്ട്. എനിക്കിന്ന് പൊട്ടിക്കരയണമെന്നാണ്. ഇനി വീട്ടിൽ പോയിട്ട് കഥമൊക്കെ അടിച്ച് കുറ്റിയിരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയും. സത്യം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ശങ്കർ എന്നുള്ള ഡയറക്ടറിന് ആരൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത് കൊള്ളാം. ഏ 2.0 അങ്ങനെ മോശം സിനിമയൊന്നും അല്ല. അതിനകത്തുണ്ട് ടെക്നിക്കലി നല്ല രീതിയിൽ, ടെക്നിക്കൽ അറ്റ്ലീസ്റ്റ് 2.0 എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഒരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അത്രയും മികച്ചതാണ്. ഇതിനകത്ത് എനിക്ക് ചില സീനുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അമ്മു ഇതെന്ത് ഇത് സീരിയൽ. കാരണം തിയേറ്ററിനകത്തിരുന്ന ആൾക്കാരൊക്കെ അവസാനം എല്ലാവരും ഇങ്ങനെ തലചൊറിയോ, അത് തീരുവോ ഒന്ന് ഫാസ്റ്റ് ഒന്ന് ചോദിക്കും അവിടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് തിരിഞ്ഞ് നിന്നിട്ട് അണ്ണ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന്. അങ്ങനത്തെ രീതിയിൽ ഇത്രയും മോശം സിനിമ എനിക്ക് പറയാൻ തമിഴ് സിനിമയിലെ തന്നെ ഒരു കറുത്ത ദിനമായിരിക്കും, ഒരു കറുത്ത ദിനമായിട്ട് ഒരു പക്ഷേ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ജൂലൈ 12 അറിയപ്പെട്ടേക്കാം എന്ന് ഞാൻ കരുതുന്നു. കാരണം തമിഴ് സിനിമാ ഫാൻസ് പോലും ഈ ഒരു സിനിമയെ യാതൊരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അവർ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഒരു റിച്ച് ലൈഫ് സെലിബ്രിറ്റി ലൈഫൊക്കെ ജീവിച്ച് അവർക്ക് ഒരു ഉപജാപക സംഘം ഇതെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അപ്പം ഇതെല്ലാം വിട്ടുമാറി അദ്ദേഹം താഴെക്കടയിലേക്ക് ഇറങ്ങി. ഇനിയിപ്പം അദ്ദേഹത്തിന് ഇപ്പം പുതുമുഖ സംവിധായകരോടൊക്കെ സംസാരിക്കാനൊക്കെ ഈഗോ ആണെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് പുതുമുഖമായിട്ട് ഇറങ്ങി വരുന്ന സിനിമകളൊന്നും കാണാൻ മാത്രം മതി. ചെറിയ സിനിമകൾ, എന്ത് ചെറിയ ബജറ്റിലാണ് തമിഴ് സിനിമകളിലൊക്കെ ഓരോ സിനിമകൾ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ജട്ടിപ്പിക്കുന്നത്, അങ്ങനെ കുറച്ച് സിനിമകൾ കാണട്ടെ, അപ്ഡേറ്റഡ് ആവട്ടെ. ഇനി അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തമിഴ് തെലുങ്ക് സുപ്രീമസിയിൽ ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത് ഗെയിം ചേഞ്ചറാണ്. രാംചരൺ ആണ് ഹീറോ.
അത് അന്ന് നമുക്ക് ഒരു തെലുങ്കും തമിഴ് ഫൈറ്റിൻ്റെ ഒരു എന്തൊക്കെ ഒരു വെർഷൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൺലൈനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു സംഭവം ഓൺലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, അവരുദ്ദേശിക്കുന്നത് ഒരു അഴിമതിയുടെ ഒരു കാര്യത്തെ കുറിച്ചിട്ട്. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതായി. പിന്നെ അതുപോലെ തന്നെ ഇത് ഇതൊരു മൂന്നാം ഭാഗമുണ്ട്. സാധാരണ ഒരു സിനിമയ്ക്ക് നമുക്കൊരു അടുത്ത സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എന്നൊക്കെ കഴിഞ്ഞ് നമുക്ക് തിയേറ്ററിനകത്ത് ഫുൾ കൈയടി ആയിരിക്കും. ഇതെല്ലാം ഇനി ഈ ആ ഒരു അപരാധം കൂടി ഇനി കാണണോ? അങ്ങനത്തെ രീതിയിലാണ് ഒരു റിയാക്ഷൻ വന്നത്. ഒരു പക്ഷേ അവർ മൂന്നാം ഭാഗത്തിൽ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അത് ഈ ഒരു സിനിമയിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു സിനിമ ഫുൾ കാണിച്ചത് ആദ്യ ഭാഗം ഇൻ്റർവെല്ലിന് മുമ്പ് കാണിച്ച്, ഇൻ്റർവെല്ലിന് ശേഷം മൂന്നാം ഭാഗം കൂടെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കാണിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇത് യാതൊരു പോസിറ്റീവ്സും പറയാനില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ ഔട്ട്ലൈൻ ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പോസിറ്റീവ്സും പറയാനില്ലാത്ത ഒരു ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു ശങ്കർ പോലും ഒരുപക്ഷെ മറക്കാൻ ശ്രമിക്കുമായിരിക്കും ഈ ഒരു സിനിമ എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും മോശം സിനിമ. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞു വേണം. ഈ ഒരു സോങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ മറ്റേ ഐ സിനിമയ്ക്കകത്ത് മറ്റേ രണ്ട് സോങ് ഉണ്ട്, അതിൽ തുടക്കത്തിൽ വരുന്ന ഒരു മറ്റേ ഒരു കുറെ ആഡ്സ് വരുന്നില്ലേ, ലേഡി ആ ഒരു പാട്ടില്ലേ, അതേ ഒരു ഇതിൽ വെച്ചിട്ട്. പക്ഷേ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കലണ്ടർ സോങ്, അതായത് വേറൊരാൾ ഒരു ബിസിനസ് മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാൾ എന്താണ് ബിസിനസ് മാൻ എന്ന് വെച്ചിട്ട് അയാളുടെ ഒരു റിച്ച് ലൈഫ്. ഇപ്പം പണ്ട് നമ്മൾ നമ്മുടെ കിങ് ഫിഷറിൻ്റെ മോലാളി ഉണ്ടായിരുന്നല്ലോ, 5,000 crore ആയിട്ട് പോയ വിജയമല്യയുടെ പണ്ടത്തെ കലണ്ടർ ഷൂട്ടൊക്കെ ഇല്ലേ, കലണ്ടർ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ page 3 ന്യൂസിലൊക്കെ വരുമ്പോഴത്തേക്കും കാണുമായിരുന്നു. ആ ഒരു സംഭവം ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് സീൻസൊക്കെ ആയിരുന്നു ആ ഒരു പാട്ട്. ആ പാട്ടൊക്കെ കണ്ടിട്ട് ഇത് തന്നെ വീണ്ടും തന്നെ പാട്ടൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? ഒന്നും തോന്നിയില്ല. അനിരുദ്ധ് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. കാരണം അനിരുദ്ധും എനിക്കും ഇതേപോലെ ഒത്തിരി വിമർശനങ്ങൾ ആൾക്കാർ പറയുന്നെങ്കിലും അനിരുദ്ധിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഞാനിങ്ങനെ എനിക്ക് ഞാനിപ്പോഴും ഒരു എപ്പോഴും ഒരു എന്താ പറയുക, ഞാനൊരു 80s kid ആണ്, 80s kid ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു അമ്മാവൻ സിൻഡ്രോം ഇതുവരെ ബാധിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതുകൊണ്ട് അനിരുദ്ധ് നല്ലൊരു ഇത് ചെയ്യണം. പക്ഷേ ഒരു BGM അല്ലെങ്കിൽ ഒരു പാട്ട് രണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ. ഒന്നും താത്ത പറയാറ് ഒരു പക്ഷേ എനിക്ക് യൂട്യൂബിൽ കേട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട്, പക്ഷേ ഇത്രയും ഒരു തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്കത് എന്തെങ്കിലുമായിട്ട് ഒന്നും തോന്നിയില്ല. ആകപ്പാടെ ഒരു ശോകം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ തെങ്ങിന്മേൽ ആരെങ്കിലും കയറ്റാതിരിക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന. ഇനി അടുത്ത് രാംചരൺ ഈ സിനിമ കണ്ടിട്ട് ഇനി രാംചരൺ ടാറ്റാ ബേബി വേണമെങ്കിൽ ഈ ഒരു ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് ഇതുവരെ മുടക്കും പോലും ഞാൻ അങ്ങോട്ട് തിരിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ സെറ്റിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിനിമ.